എല്ലാവർക്കും സാലോ സിമ്പിൾ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കിഡ്ഡലൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി മുട്ട ഞാനിവിടെ നാലെണ്ണം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ നാലല്ലി ചെറുതാണ് കേട്ടോ, ചെറിയ അല്ലി വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതൊന്ന് അടിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പോളം ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കരുതേ, ഈ ഓയിൽ കുറേശ്ശെ ഒഴിച്ച് അടിച്ചെടുക്കണം. അപ്പൊ ഇതോടൊപ്പം തന്നെ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ അടിച്ച് എടുത്ത ശേഷം വീണ്ടും ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്. ഇങ്ങനെ അടിച്ച് വേണം ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പൊ ഇതാ ഓയിലെല്ലാം ഞാൻ ഇതാ ഇവിടെ ഇപ്പൊ ഇതാ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാനൊരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇതാ ഇപ്പൊ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ നമ്മളിപ്പം തയ്യാറാക്കുന്നത് ഗാർലിക് സോസ് ആണ്. അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇതാ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഗാർലിക് സോസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ വിലയല്ലേ ഈ സാധനത്തിന്. അപ്പൊ ഇതാ ഗാർലിക് സോസ് റെഡി ആയത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്നിയാണ്. അതിനുവേണ്ടി ഇതാ കുറച്ച് മല്ലിയിലയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് തേങ്ങയിലേക്ക് ഇതെല്ലാം കൂട്ടിയിട്ടിട്ടിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ ഇത് അടിച്ചെടുക്കുമ്പോഴേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാല് ഇതിലേക്ക് വെള്ളം ചേർക്കരുത്. ഞാൻ ഇവിടെ പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാണ്. അപ്പൊ വെള്ളം ചേർക്കാതെ തന്നെ അടിച്ചെടുക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പച്ച കളറ് മാറിയിട്ട് കളറ് വേറൊരു കളറിൽ കിട്ടും കേട്ടോ. അപ്പൊ ഇതാ ഇതുപോലെ അരച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതാ ഗാർലിക് സോസും ചട്നിയും പുറത്തുനിന്ന് വാങ്ങിയ ടൊമാറ്റോ കെച്ചപ്പും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ മുട്ട ഇതാ എടുത്തിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ച് ഒരു ബൗളിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു ഫോർക്ക് കൊണ്ട് ഉടച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഒരു സവാള ചെറുതായി തരിഞ്ഞതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ തയ്യാറാക്കിയ ഈ ഗാർലിക് സോസ് ഉണ്ടല്ലോ അത് രണ്ടോ മൂന്നോ ടീസ്പൂണ് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ ദാ നമ്മളുടെ സാൻഡ്വിച്ച് ബ്രെഡ് നാല് പീസ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ബ്രെഡിന്റെ പുറത്തേക്ക് ഞാൻ ഈ മുട്ടയുടെ ഫില്ലിംഗ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാണ്. അപ്പൊ അത്യാവശ്യം നല്ലതുപോലെ ഫില്ലിംഗ് വെച്ചോളൂ കേട്ടോ, കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ. അപ്പൊ ഇതാ ഇതുപോലെ ഫില്ല് ചെയ്ത ശേഷം അടുത്ത് ചട്നി മറ്റൊരു ബ്രെഡിന് പുറത്തേക്ക് ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കും. അപ്പൊ കണ്ടോ നല്ല ഒരു കളർ കിട്ടണത്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം അടിച്ചെടുക്കരുതെന്ന്. അപ്പൊ കുറച്ച് ഗാർലിക് സോസും കെച്ചപ്പും കൂടി മൂന്നാമത്തെ ബ്രെഡിൽ വെച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇതാ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കും. അപ്പൊ എളുപ്പമുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡലൻ ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഈ ബ്രെഡിന് മീതെ നമ്മളുടെ ചട്നിയുടെ ബ്രെഡ് വെച്ച് കൊടുക്കാം, അതിന് മീതെ ഈ സോസ് വെച്ചിരിക്കുന്ന ബ്രെഡും വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തു എടുക്കാം. പക്ഷേ ഇത് ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് അല്ലാതെ കഴിക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ വശങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി. കട്ട് ചെയ്യുന്ന പീസ് കളയൊന്നും ചെയ്യരുത് കേട്ടോ, വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഇത് കുട്ടികൾക്ക് തന്നെ ഒരു ബൗളിലിട്ട് കഴിക്കാൻ കൊടുത്താൽ മതി. അപ്പൊ ഇതാ കട്ട് ചെയ്തൊക്കെ വെക്കുമ്പോഴാണ് നമ്മൾ അവരുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ഇതേ നമ്മളുടെ അടിപൊളി ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.